ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ഒരുവിധം വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയായിട്ട് വെള്ളം വറന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 നീളമുള്ള 2-3 പഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 5-8 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് ഫ്രൈ ചെയ്യാം. അതിൻ്റെ ഒരു നല്ല മണം വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 10 ഇഞ്ച് വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്നങ്ങ് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്കത് മുഴുവനായിട്ടും ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചെടുക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാറ്റി വയ്ക്കേണ്ട, ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇനിയല്ല, ഓവർ നൈറ്റ് വേണമെങ്കിൽ വച്ചാൽ നല്ലതാണ്. നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റെഡ് കളറാണ്, ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിയിനലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ക്യൂബ് മാഗി ക്യൂബ് ചിക്കൻ്റെയാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലാണ് വെക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമുക്ക് ആ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെയും വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതും അതിലൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മല്ലിയിലയും പുതിയനയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാം നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ നമുക്കൊന്നങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാഗി ക്യൂബ് ഒന്നങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ടില്ല എന്ന് ഓർത്ത് കുഴപ്പമില്ല, ഇടണത് കുറച്ചുകൂടെ നല്ലതാണ്. എപ്പോഴും മന്തിയിൽ മാഗി ക്യൂബ് നല്ലതാണ്. അതുപോലെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു 25-30 മിനിറ്റ് മാക്സിമം അത്രയും വെന്താൽ മതിയാവും കേട്ടോ ബീഫ്. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് നീളമുള്ള ലോങ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയായിട്ട് കഴുകി ഒരു 10-20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിന് ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 5-6 ഗ്രാമ്പ്, ഒരു 5-6 പട്ട, 5-6 ഏലക്കായ, കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്തത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുത്താൽ മതി. ഇട്ട് അരി എടുത്ത പാത്രത്തിൽ ഒരു 3 പാത്രം വെള്ളം എടുത്താൽ മതി. ഡ്രൈ ലെമൺ ആണ് വേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറുനാരങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ അരി ഊറ്റിയെടുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് വേവാനായിട്ട് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ കുക്കർ വിസിലൊക്കെ പോയി, പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, നമുക്ക് ആ ബീഫ് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ബീഫ്, എൻ്റെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, പൊടിഞ്ഞു പോകരുത്. ഒരുപാട് വെന്ത്, ഒരു 25 മിനിറ്റ് വെന്താൽ മതി. അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഇനി ഞാൻ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. അതിൻ്റെ ബീഫ് വേറെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഗ്രേവിയും ബീഫും രണ്ടും രണ്ടായിട്ട് മാറ്റി വയ്ക്കുകയാണ്.
ഞാൻ ബീഫ് എല്ലാം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഗ്രേവി ഉണ്ട്, നമ്മൾ ബീഫ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു 90% വെന്തം മതിയിട്ട് നമുക്കതൊന്ന് വേവാൻ അനുവദിക്കാം. അത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ മുകളിൽ നിന്ന് ആ ഏലക്കായും ഗ്രാമ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റാട്ട്. നമുക്കത് ചോറി കടിക്കണം, ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റാം. കുരുമുളകൊന്നും മാറ്റണ്ട, അതൊക്കെ ചോറിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. നമുക്കത് ഫുള്ളും ഊറ്റുവട്ടയിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് വെള്ളം വാരാൻ വയ്ക്കാം. ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് കുറുകി വെള്ളം വറ്റി വരട്ടെ. അത് നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളമില്ല, എന്നാലും ഒന്നുകൂടെ ഒന്നങ്ങ് വെള്ളം വറ്റി വരട്ടെ. അതേസമയം തന്നെ നമ്മളുടെ ആ ബീഫ് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ഒരുപാട് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. ബീഫ് ഒരുപാട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഫ്രൈ ചെയ്ത ഫീല് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ഡാർക്ക് കളറാക്കി ഫ്രൈ ചെയ്യണ്ട. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേവിയും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് നമ്മൾ ആ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. നമുക്കത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ റൈസ് മുഴുവനും നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. നമുക്കതുപോലെ ഒരു സ്മോക്കി ഫീൽ കിട്ടാനായിട്ട് ഒരു ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ റൈസിൻ്റെ മുകളിലേക്ക് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ചാർക്കോൾ വയ്ക്കാനായിട്ട് ഒരു പാത്രം അതിൻ്റെ നടുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബീഫ് പൊരിച്ച ഓയിലാണ് കേട്ടോ, അത് ഇപ്പോഴാണ് ഒഴിച്ചത്, ആദ്യം ഒഴിക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. അത് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ചാർക്കോൾ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്മോക്ക് വരും. നമുക്കതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് മൂടിക്കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഒക്കെ മൂടി തന്നെ വെച്ചൊന്ന് മൂടിക്കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മൂടി കൊടുത്തിട്ട് അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏറ്റവും ഗ്യാസിലെ ഏറ്റവും ലോ ഫ്ലെയിമുള്ള അടുപ്പിലേക്ക് മാറ്റിയിട്ട് വേണം വയ്ക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരടിയിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കാൻ. അല്ലാണ്ട് ഡയറക്റ്റ് തീയിലേക്ക് വെച്ചാൽ അടി കരിഞ്ഞു പോകും, അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് നമുക്കത് ദം ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കേണ്ടത്. നമുക്കതങ്ങ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ആ റൈസ് ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബീഫും അടിയിൽ ബീഫുണ്ട്, നാരങ്ങ അങ്ങ് എടുത്ത് മാറ്റാം. നമുക്കത് അടിമോള് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് പൊടിഞ്ഞു പോകരുത്, സൂക്ഷിച്ച് മിക്സ് ചെയ്യാം. ബീഫ് വേണമെങ്കിൽ നമുക്കതിന്ന് ആദ്യം ഓരോന്നങ്ങ് പറക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ ആ റൈസ് എടുക്കുകയാണ്. നല്ല അടിപൊളി മന്തിയുടെ മണം വരുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് മന്തി ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ നേരെ കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ.